നമസ്കാരം. ലൂസിഫർ എന്ന ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു കോമ്പിനേഷനിൽ. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ ഹീറോയായിട്ട് അഭിനയിക്കുന്നു, ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മലയാളത്തിലെയും അതുപോലെ തന്നെ ഇതര ഭാഷകളിലെ വലിയ വലിയ താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നു. ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയ സിനിമ. അപ്പോൾ അതിലൊരു ചെറിയ വേഷമെങ്കിലും അഭിനയിക്കാൻ കഴിയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ മുൻപ് രാജുവിനെ കണ്ടപ്പോൾ ഞാൻ ഒരു തവണ പറയുകയും ചെയ്തു, നമ്മുടെ ഞാനും രാജുവും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഡിസ്കഷന് വേണ്ടിയിരുന്നു. ഞാൻ രാജുവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു വേഷം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്ന് വെറുതെ തമാശനെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വളരെ പെട്ടെന്നായിരുന്നു ഒരു ദിവസം രാജുവിൻ്റെ ഒരു കോള്. ഞാൻ വിചാരിച്ചു നമ്മുടെ സിനിമയെക്കുറിച്ച് എല്ലാം പറയാനായിരിക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് രാജു പറഞ്ഞത്, ചേട്ടാ വളരെ പെട്ടെന്നുള്ള വിളിയാണെന്നറിയാം, പക്ഷേ എന്തായാലും എനിക്ക് കുറച്ച് ഡേറ്റ് തരണം, വേറെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു. ഞാനൊന്നും ആലോചിച്ചില്ല, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും രാജു എന്തൊക്കെ ഇതുണ്ടെങ്കിലും ഞാനുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ മറ്റ് സിനിമകളുടെ തിരക്കുണ്ടായിട്ടും അതിൻ്റെ ദൈവാനുഗ്രഹിച്ച് അതിൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലൂസിഫറിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. അലോഷി എന്നാണ് എൻ്റെ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ലാളേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രം, അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം തന്നത്. കാരണം ലാലേട്ടനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ രാജുവിനോട് ചോദിച്ചു, രാജു എന്താണ് ക്യാരക്ടർ? ലാലേട്ടൻ്റെ വലം കൈയാണ് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വലിയ സന്തോഷമായി. പിന്നെ ഒരുപാട് വലിയ വലിയ നടന്മാരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു, കോമ്പിനേഷൻ സീനിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. പിന്നെ ആ സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് എന്ന സംവിധായകനെക്കുറിച്ചാണ്. ഞെട്ടിച്ചു കളഞ്ഞു സത്യം പറഞ്ഞാൽ രാജു, കാരണം ഒരു സംശയവുമില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് വളരെ പ്ലാൻഡായിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്തു. എനിക്കൊന്ന് എല്ലാ സീനിലും കുറഞ്ഞത് എനിക്ക് ഒരു 10-15 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടാവും, അത് വന്ന് വന്ന് ഒരു 5000 വരെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന സീൻ വരെ ഉണ്ടായിട്ടുണ്ട് ലൂസിഫർ. അപ്പോഴൊന്നും ഒരു ടെൻഷനോ ഒന്നും കാണാതെ കുറേ സിനിമകൾ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സംവിധായകൻ്റെ മെയ്വഴക്കത്തോടു കൂടി നിന്നാണ്, അല്ലെങ്കിൽ ഭാവത്തോടുകൂടി നിന്നാണ് രാജു അതെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ രാജുവിനോട് ചോദിച്ചു, രാജു ഇതെങ്ങനെ ഇതിങ്ങനെ പറ്റുന്നത്? ചേട്ടാ ഇതൊന്നും വലിയ കാര്യമില്ല ചേട്ടാ, അങ്ങനെ വിചാരിച്ചാണ് നമ്മളങ്ങ് ഷൂട്ട് ചെയ്ത് പോകുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് എല്ലാത്തിനെ കുറിച്ച് അറിയാം രാജുവിന്. A to Z സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാം, എന്താണ് വേണ്ടതെന്നറിയാം, എന്താണ് എടുക്കാൻ പോകുന്നതെന്നറിയാം, അതിൽ നമ്മൾ ഇടേണ്ട എക്സ്പ്രഷൻസ് എന്താണെന്ന് രാജു കാണിച്ചു തരും. അപ്പം നമുക്ക് പണി വളരെ കുറവായിരുന്നു. ഈ ഷോട്ടിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഒരുപാട് സമയമൊന്നും കളയേണ്ടി വന്നില്ല. രാജു ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കും, ചിലത് ഇതാണ് വേണ്ടത് എന്ന് പറയും. നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. എന്നെ ഒരു ദിവസം അത്ഭുതപ്പെടുത്തിയത് ഒരു എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ രാജു ഒന്ന് അടുത്തുനിന്ന് പറഞ്ഞു, ചേട്ടാ ഇത് വേണ്ട. അപ്പം അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു, ഈ ചേട്ടൻ്റെ ഈ എക്സ്പ്രഷൻ ഞാൻ വേറെ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ആഴത്തിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം ഡയറക്ടർ എന്നുള്ളൊരു കസേരയിൽ ഇരുന്നത്. അതിൻ്റെ എല്ലാം ഗുണം തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ടത് മുരളി ഗോപി എന്ന റൈറ്ററെ കുറിച്ചാണ്. നമുക്കറിയാം വളരെയധികം ശക്തമായ തിരക്കഥ ഒരുക്കുന്ന ആളാണ് ശ്രീ മുരളി ഗോപി. അപ്പോൾ ഇതിലോരോ സീൻ കാണുമ്പോഴും ഓരോ സീനിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്കും അത് ഫീൽ ചെയ്തു, അത് തീർച്ചയായിട്ടും ഓഡിയൻസിനും അത് ഫീൽ ചെയ്യും. എന്തായാലും ലാലേട്ടൻ ആരാധകർക്ക് അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ആരാധകർക്ക്, നല്ല സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഉത്സവമാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ലൂസിഫർ. എനിക്കും ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ശ്രീ ആന്റണി പെരുമ്പാവൂരിനുള്ള നന്ദിയും അതുപോലെ തന്നെ രാജുവിനോടും ലാലേട്ടനോടും ഒക്കെ ശ്രീ മുരളി ഗോപിയോടും എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ലൂസിഫർ. പൊളിക്കാം.